നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില പ്രവചനങ്ങൾ അങ്ങനെയൊന്നും തെറ്റിപ്പോകാറില്ല, അച്ചട്ടാവാറാണുള്ളത്. എന്നാൽ അത് മനുഷ്യരാശിക്ക് തന്നെ ദോഷമായി ബാധിക്കാറുമില്ല, എന്നാൽ ചിലതൊക്കെ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ ജ്യോതിശാസ്ത്രജ്ഞരുടെ പ്രവചനം അച്ചട്ടാക്കി കുഞ്ഞൻ ചിഹ്നഗ്രഹം റഷ്യയ്ക്ക് മുകളിൽ തീഗോളമായി. റഷ്യയുടെ വിദൂര ഭാഗത്തുള്ള യക്കൂട്ടിയ പ്രദേശത്തിന് മുകളിൽ വെച്ചാണ് ചിഹ്നഗ്രഹം കത്തിച്ചാമ്പലായത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. 70 സെന്റിമീറ്റർ മാത്രം വ്യാസമുള്ള ചിഹ്നഗ്രഹം സൈബീരിയയ്ക്ക് മുകളിൽ വെച്ച കത്തിജ്വലിക്കുമെന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 7 മണിക്കൂറിനുള്ളിൽ ഉൽക്കാ തീഗോളമാകുമെന്നായിരുന്നു. കൃത്യസമയത്തിന് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഇതേ തുടർന്ന് റഷ്യൻ പ്രദേശങ്ങളിൽ ജാഗ്രത നിർദ്ദേശം അധികൃതർ നൽകിയിരുന്നു. പ്രവചനം അച്ചട്ടാക്കി ഇന്ന് പുലർച്ചെ ഉൽക്കാ തീഗോളമായി ആകാശത്ത് എരിഞ്ഞമരുന്നത് ദൃശ്യമായിരുന്നു. മുന്നറിയിപ്പുണ്ടായതിനാൽ ഈ പ്രദേശത്ത് പ്രതിഭാസത്തിന്റെ വീഡിയോ പകർത്താൻ നിരവധി ആളുകളാണ് ഉണ്ടായിരുന്നത്. 70 സെന്റിമീറ്റർ മാത്രമായിരുന്നു വലിപ്പമെങ്കിലും ഉൽക്കാ ജ്വലനം അതിമനോഹരമായാണ് ദൃശ്യമായത്. വീഡിയോ ABC ന്യൂസ് അടക്കം പുറത്തുവിട്ടിട്ടുമുണ്ട്. ഉൽക്ക വീണ് നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും പ്രദേശത്ത് നടന്നിരുന്നു. കത്തിയമർന്ന ഉൽക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഭൂമിയിൽ പതിച്ചതായി ഇതുവരെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. ജ്വലനത്തിന് ഏതാണ്ട് 12 മണിക്കൂർ മുമ്പാണ് ഈ ഉൽക്കയെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും സാധാരണയായി ഭൗമ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തിയമരാറാണ് പതിവ്. ചുരുക്കം ചില ബഹിരാകാശ പാറ കഷ്ണങ്ങളെ ഭൂമിയിൽ പതിക്കുവാറുള്ളൂ. ഭൂമിക്ക് 75 ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുകയും കുറഞ്ഞത് 150 മീറ്റർ എങ്കിലും വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിലും ചെറിയ ഉൽക്കകളാവട്ടെ പൂർണ്ണമായും കത്തിത്തീരാറാണ് സാധ്യത കൂടുതൽ. അത്യപൂർവമായി മാത്രം ഇവയുടെ ഭാഗങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാം. റഷ്യയ്ക്ക് മുകളിലെത്തിയ ചിഹ്നഗ്രഹം മനുഷ്യന് യാതൊരു വിധത്തിലും ഭീഷണി ഉണ്ടായിട്ടുമില്ല.